ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലത്തെ ബിസി മോർണിംഗ് റൊട്ടീനാണ്, സ്കൂളുള്ളൊരു ദിവസത്തെ. അതുപോലെ തന്നെ സ്കൂൾ വിട്ട് മോൻ വരുന്നത് വരെ ഞാൻ ചെയ്യുന്ന കുറച്ച് ജോലികളും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്കൂളുള്ള ദിവസങ്ങളിൽ രാവിലെ 5 മണിക്ക് ഞാൻ അലാറം വയ്ക്കും. എന്നിട്ട് എണീക്കുമ്പോൾ 5:30 ആവും കേട്ടോ. അലാറം ഓഫ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും കുറച്ച് നേരം കൂടെ കിടന്ന് 5:30 ആക്കും. 5:30 എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ബ്രഷൊക്കെ ചെയ്ത് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് ഇരുന്നിട്ടാണ് കിച്ചണിലേക്ക് കയറുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ചായ ഉണ്ടാക്കുന്ന ആ നേരം കൊണ്ട് തന്നെ കുക്കറിൽ ചോറ് വെക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കുക്കറിൽ പയറോ പരിപ്പോ ഒക്കെ വേവിക്കാനുണ്ടെങ്കിൽ അതും വെക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പയറാണ് വേവിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പയർ കറിയുമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പയറും അതുപോലെ തന്നെ ഉച്ചത്തേക്കുള്ള ഊണിന് ഒരു ഉടച്ചു കറി ഉണ്ടാക്കുന്നുണ്ട്, മത്തം വെച്ചിട്ട് ഒരു ഉടച്ചു കറി. അപ്പോൾ അതിനും പയർ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആ 2 കറി സെലക്ട് ചെയ്തത്. അപ്പോൾ ഒന്നിച്ച് ആ പയർ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി തീരല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ ദേ പയറൊക്കെ വേവിച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചിരിക്കുന്നു കേട്ടോ. പിന്നെ ഇടയിൽ മോനെ ഉണർത്താനുണ്ടായിരുന്നു, പിന്നെ പത്രമൊക്കെ വായിച്ച് കുറച്ച് സമയം പോയി. അപ്പോൾ 7:30 മോന് ബസ് വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് ചോറും കറികളും ഒക്കെ ആക്കിയെടുക്കണം. ഇപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ വെജാണ് കൂടുതലും കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ മീനൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകുന്നാലും അവൻ അത്രയ്ക്ക് ഇഷ്ടമല്ല മീൻ്റെ സ്മെല്ലൊക്കെ. സ്കൂളിലിരിക്കുമ്പോൾ കയ്യിലൊക്കെ മീൻ്റെ സ്മെല്ല് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങനെ കൊണ്ടുപോകാറില്ല. പിന്നെ ചിലപ്പോഴൊക്കെ കൊടുത്തു വിടാറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ച പയറിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് ബാക്കി പയറിൽ കുറച്ച് മത്തൻ അരിഞ്ഞിട്ടു, അതുപോലെ തേങ്ങ, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉടച്ചു കറി അവിടെ റെഡിയാവും. അപ്പോൾ അതിനിടയിൽ ബാക്കി വന്ന പയറെടുത്തിട്ട് ഞാൻ ദേ ഒരു കറി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടിന് വേണ്ടിയിട്ടാണ്, പുട്ടും അതിനിടയിൽ അവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുടിക്കാനുള്ള വെള്ളം ചൂടാക്കി, മോനുള്ള കൊണ്ടുപോകാനുള്ള ചോറൊക്കെ എടുത്തു വെച്ചു. അങ്ങനെ ആകെ തിരക്കിട്ട ഓട്ടമാണ് കേട്ടോ രാവിലത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ രാവിലെ മോന് സ്കൂളിൽ കൊടുത്തു വിടാൻ ചോറും ഉടച്ചു കറിയും മുട്ട പൊരിച്ചതും അതുപോലെ തന്നെ അച്ചാറുമായിരുന്നു കേട്ടോ. ഇപ്പോൾ മോനെ സ്കൂളിൽ വിട്ടിട്ട് തിരിച്ച് വരുമ്പോഴാണ് ഞാൻ മീൻ വാങ്ങിക്കൊണ്ട് വരിക. അതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ മീനൊക്കെ കറി വെക്കുന്നത്. ഇപ്പോൾ രാവിലെ ഒരുവിധം ജോലികളൊക്കെ തീരും, പിന്നെ മീൻ കറി മാത്രം വെച്ചാൽ മതിയാവും. പിന്നെ സമയത്ത് ഇതൊക്കെ റെഡിയാക്കി സ്കൂളിലേക്ക് സ്കൂൾ ബസ് വരെ എത്തിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കടമ്പയാണ് കേട്ടോ. കണ്ടോ ഞാനെല്ലാം ചെയ്ത് റെഡിയായി വന്നപ്പോഴും അവൻ കഴിച്ച് തീർന്നിട്ടില്ല, വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് നേരം എടുക്കും കഴിച്ച് തീരാനായിട്ട്. പിന്നെ ഒരുവിധം പറഞ്ഞ് റെഡിയാക്കി വെപ്രാളപ്പെട്ട് ഇറങ്ങി ഇതേപോലെ സ്കൂൾ ബസ്സൊക്കെ കയറ്റി വിട്ടിട്ട് ഞാൻ മീൻ മേടിക്കാൻ വന്നു കേട്ടോ. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെ ചെന്ന ഉടനെ തന്നെ ഞാൻ മീൻ വെക്കാറില്ല കേട്ടോ. മീൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഒന്ന് കുറച്ച് നേരം ഞാനൊന്ന് റിലാക്സ് ആയിട്ട് പിന്നെ മീൻ കറിയൊക്കെ വെക്കാനിരിക്കാറ്. അപ്പോൾ ഇന്ന് കിട്ടിയത് അയലയാണ് കേട്ടോ. അയല മീനാണ്, ഇപ്പം നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് കേട്ടോ രാവിലത്തെ ആ ഒരു സമയത്ത് മീൻ വെക്കാതെ മീൻ ഫ്രഷായിട്ട് അപ്പോഴും തന്നെ പോയി വാങ്ങി പിന്നെ വെക്കുന്നതൊക്കെ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ ഒട്ടും കൊള്ളത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ പുതിയ അതിഥികൾ കേട്ടോ. അപ്പോൾ ഞാനൊരു കൂട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം തുടങ്ങിയപ്പോഴേക്കും ചേട്ടൻ പോയിട്ട് അതേ വലിയൊരു കൂട് വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. എന്നിട്ട് ഇത് ഡെക്കറേഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ 4 പുതിയ കുഞ്ഞ് അതിഥികളെയും കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏത് നേരവും ഇവരെ വന്ന് നോക്കലാണ് മെയിൻ ജോലി കേട്ടോ. ഇവർക്ക് ഫുഡ് കൊടുക്കുക, ഇവരോടൊപ്പം കുറേ നേരം ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇതേ ഞാൻ കഴിക്കാൻ വന്നു. അപ്പോൾ ഇത് മോൻ നേരത്തെ കഴിച്ചിട്ട് ബാക്കി വെച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് പപ്പടവും കൂടെ ഇട്ടിട്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ വീണ്ടും വന്നതേ കുറച്ച് നേരം ഇവരോട് കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു ചെടി ജമന്തിയാണ്. അപ്പോൾ ഇതെനിക്ക് അമ്മൂമ്മ നട്ട് തന്ന് വിട്ടതാണ് കേട്ടോ. അപ്പോൾ മുമ്പ് തൈ തന്നപ്പോൾ അത് വളർന്നില്ല, അതുകൊണ്ട് അമ്മൂമ്മ ഒരു കവറിൽ നട്ട് തന്നിട്ട് ചെടിച്ചട്ടിയിൽ വെച്ച് വളർത്തിയെടുക്കാൻ പറഞ്ഞതാണ്. അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഞാൻ ദേ വന്നു. ഇത് കുഞ്ഞുള്ളി, നമ്മൾ കുറേ നാളായിട്ട് കിടക്കുന്ന ഉള്ളികൾ, ഉള്ളതിൽ സൈസ് കുറഞ്ഞതൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുക്കാൻ മടിക്കൂലേ. അപ്പോൾ അങ്ങനെ കിടന്ന കുറേ ഉള്ളികളുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ കാണുന്നതിനിടയിൽ വൃത്തിയാക്കി എടുക്കാറുണ്ട് കേട്ടോ.
ഇങ്ങനെ കുഞ്ഞുള്ളി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് ടൈം നമുക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റും കേട്ടോ. മാത്രമല്ല നമ്മൾ ആ ഒരു സമയത്തിന് വരുന്ന വെപ്രാളപ്പെട്ട് ഇപ്പോൾ കുഞ്ഞുള്ളിക്ക് പകരം ചിലപ്പോൾ സവാളയൊക്കെ എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാനും ഏറ്റവും നല്ലതാണ് ഈ ഉള്ളിയൊക്കെ വൃത്തിയാക്കി വെക്കുക എന്നുള്ളത്. പിന്നെ അതേ ഇതുപോലെ കുറേ ഉള്ളികൾ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ കയ്യിലൊക്കെ നഖത്തിലൊക്കെ ഒരുപാട് അഴുക്ക് ഇങ്ങനെ വന്നിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സമയവും ഇങ്ങനെ കുഞ്ഞുള്ളി വൃത്തിയാക്കാൻ നിൽക്കാറില്ല. സമയം കിട്ടുമ്പോഴേക്കും ഇതുപോലെ കുഞ്ഞുള്ളിയൊക്കെ വൃത്തിയാക്കിയ ശേഷം പിന്നെ പാത്രം കഴുകലും കുളിയും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് നമ്മുടെ കൈ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ കുറേ ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ടുന്ന കുഞ്ഞുള്ളി ഞാൻ അതുപോലെ വൃത്തിയാക്കി നമ്മുടെ മാജിക് ബോക്സ് ഉണ്ടല്ലോ അതിനകത്തിട്ട് ഫ്രിഡ്ജിൽ നല്ല ഫ്രഷായിട്ട് വെച്ചേക്കും കേട്ടോ. അപ്പോൾ ആ കുഞ്ഞുള്ളിയോടൊപ്പം തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. അപ്പോൾ പാത്രം കഴുകുന്ന വീഡിയോസ് എനിക്ക് ഒരുപാട് എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഫോണിൽ വെള്ളം തെറിക്കുന്ന കാരണം ഞാൻ പാത്രം കഴുകുന്ന വീഡിയോസൊക്കെ വളരെ കുറച്ചാണ് എടുക്കാറുള്ളത്. അപ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതേ മീനൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അയലയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രഷ് മീൻ കിട്ടാൻ ഭയങ്കര പാടാണ്, നല്ല മീൻ കിട്ടാനേ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ സ്കൂളിൽ മോനെ വിട്ടിട്ട് അതുവഴി പോയി വാങ്ങി അപ്പോഴും തന്നെ വന്ന് കറി വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലേദിവസമൊക്കെ വാങ്ങി ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ അത്ര മീൻ അത്ര ഫ്രഷ് അല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ ഒട്ടും കൊള്ളത്തില്ല, അതിനൊരു പ്രത്യേക സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയും ഫ്രഷ് അല്ലാത്ത മീൻ കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ അപ്പോഴും വാങ്ങി ഒരു ഐറ്റം വാങ്ങിയാൽ അപ്പോഴും തന്നെ കറി വെക്കുകയാണ് പതിവ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ മീനൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേക വശങ്ങളൊന്നും എനിക്കറിയില്ല, ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാറാണ് പതിവ്. അപ്പോൾ ഇനി മീൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് ഇനിയും കുറച്ചധികം ജോലികളുണ്ട് കേട്ടോ. അപ്പോൾ പകലിപ്പോൾ ഞാൻ ഉറക്കമൊക്കെ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. പകൽ ഉറങ്ങിക്കഴിഞ്ഞാലും ഭയങ്കര ക്ഷീണമാണ്, രാത്രി ഉറക്കവും വരത്തില്ല, മാത്രമല്ല നമ്മുടെ പകലുള്ള ഒരു പണിയും നടക്കത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് പകലിറക്കം അങ്ങ് ഒഴിവാക്കി. അപ്പോൾ അത് തന്നെ വലിയൊരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഇവിടെ ചെയ്യാൻ ഒരുപാട് ജോലികളുണ്ട്. വീട്ടുജോലി മാത്രമല്ല, എനിക്ക് സ്റ്റിച്ചിങ്ങും അതുപോലെ വീഡിയോ എഡിറ്റിങ്ങും, പിന്നെ എനിക്ക് വേറൊരു ചാനലുണ്ട് കേട്ടോ, മലയാളി ക്രിയേറ്റീവ് സെൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന വീഡിയോസ് എടുക്കലും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഒരു ദിവസം ഞാൻ അങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ പകലുറങ്ങാത്തത് കൊണ്ട് തന്നെ രാത്രി അത്യാവശ്യം ഉറങ്ങാനും പറ്റും, നമ്മുടെ എല്ലാ വർക്കും നമുക്ക് പകൽ ചെയ്ത് തീർക്കാനും പറ്റും. അപ്പോൾ അതേ ഞാൻ മീനൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് മീൻ കറി വെച്ചു. അപ്പോൾ ഈ ഒരു മീൻ കറിയുടെ റെസിപ്പി ഞാൻ മിക്കവാറും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അതേ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് കുളിച്ചിട്ട് പിന്നെ ഞാൻ അതേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു നെക്ക് ഡിസൈൻ വരച്ചിട്ട് അപ്പോൾ അതിൻ്റെ എംബ്രോയിഡറിയിലാണ്. അപ്പോൾ കുറേ നേരം അതിരുന്ന് ചെയ്തു. അപ്പോൾ പകുതി ചെയ്തിട്ടാണ് കേട്ടോ, പകുതി ചെയ്ത് വരുമ്പോൾ തന്നെ കുറേ നേരമാവും. പകുതി ചെയ്തിട്ട് വീണ്ടും ഞാൻ കിച്ചണിലേക്ക് പോയി, കാരണം അപ്പോഴേക്കും ഉച്ചയായി കേട്ടോ. അപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ വരാൻ ലേറ്റാവും എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ചോറ് കഴിക്കാനായിട്ട് പോയിട്ടോ. അപ്പം ചോറ് കഴിച്ചിട്ട് വന്നിട്ടാണ് ബാക്കി എംബ്രോയിഡറി കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഉച്ചത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വറുത്തരച്ച അയലക്കറിയും അതുപോലെ പയറും മത്തനൊക്കെ ഇട്ടിട്ടുള്ള ഉടച്ചുകറിയുമാണ് കേട്ടോ. അപ്പോൾ അതേ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് ഫോണൊക്കെ നോക്കി ഇരുന്നിട്ട് വീണ്ടും ഞാൻ എൻ്റെ വർക്കിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ ഈ രാവിലത്തെ സ്കൂൾ സമയമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ടെൻഷനും ഡിപ്രഷനും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ ഒരു 5:30 to 7:30 വരെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൻ വലിയ കുട്ടി 8-ാം ക്ലാസ്സിൽ പോകാൻ അവൻ്റെ കാര്യങ്ങളൊക്കെ തനിയെ ചെയ്ത് തുടങ്ങിയെങ്കിലും ഭയങ്കര സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുമായിരുന്നു. ഷൂ ഒക്കെ തുടച്ച് റെഡിയാക്കി കൊടുക്കും, അതുപോലെ തന്നെ ബുക്സൊക്കെ എടുത്ത് വെച്ച് കൊടുക്കും, പിന്നെ ഭക്ഷണം വാരിക്കൊടുക്കും, അവൻ്റെ ID കാർഡ് ടൈയൊക്കെ എല്ലാം ഞാൻ എടുത്ത് കയ്യിൽ കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്ത് കൊടുത്ത് കൊടുത്ത് അവനാകെ അത് ശീലമായി. അപ്പോൾ എല്ലാവരും തന്നെ വഴക്ക് പറയാൻ തുടങ്ങി. വലുതായില്ലേ അവൻ തനിയെ ചെയ്യട്ടവൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തനിയെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടെക്നിക്കൊക്കെ പരീക്ഷിച്ച് നോക്കി കേട്ടോ. അപ്പോൾ ചിലതൊക്കെ വിജയിച്ചിട്ടുണ്ട്, ചിലതൊക്കെ ഫ്ലോപ്പാണ്. അപ്പോൾ എന്തായാലും തനിയെ ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും ആൾക്ക് ഭയങ്കര സ്ലോ ആണ്, പെട്ടെന്നൊന്നും ചെയ്ത് തീർക്കില്ല, സമയത്തിന് ഇറങ്ങാൻ പറ്റില്ല. മിക്ക ദിവസവും സ്കൂൾ ബസ് മിസ്സാവുന്ന ഒരവസ്ഥ വരുമ്പോൾ ഞാൻ തനിയെ ചെയ്ത് ഞാൻ തന്നെ ചെയ്ത് കൊടുത്ത് അവനെ റെഡിയാക്കി ഇറക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് എന്തായാലും അതിലൊരു മാറ്റം വരുത്തണം ഈ വർഷം. അപ്പോൾ അതിനുള്ള കുറേ ടെക്നിക്കുകളൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ അത് പറയാം. അപ്പോൾ അതേ എൻ്റെ
ഊണ് കഴിക്കലും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവസാനം കിട്ടുന്ന ഒരു മണിക്കൂറുണ്ട് കേട്ടോ. അതായത് 4:10 ആകുമ്പോൾ സ്കൂൾ ബസ്സിൽ തിരിച്ചു വരും. അപ്പോൾ അതുവരെയുള്ള ഒരു സമയം, ഒരു 3 മണി മുതൽ 4 മണി വരെയുള്ള സമയം. അപ്പോൾ 3 മണിക്കുള്ളിൽ എൻ്റെ ബാക്കി ജോലികളൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ ഈ ഒരു മണിക്കൂർ, അതായത് 3 to 4 വരെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് പഠിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഡിസ്റ്റൻ്റായിട്ട് ഡിഗ്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ മലയാളമാണ് കേട്ടോ. അപ്പോൾ മലയാളം ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതിൽ ഒരുപാട് കഥകളൊക്കെ ഉണ്ട് സ്റ്റഡി മെറ്റീരിയലിൽ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് വായിച്ചു വെക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഈ ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ അത് മുടങ്ങാതെ എല്ലാ ദിവസവും അങ്ങനെ വായിച്ചു വെക്കുന്നതുകൊണ്ട് എക്സാം ആകുമ്പോഴേക്കും ഒരുപാട് കിടന്ന് ഓടേണ്ടി വരില്ല. അപ്പോൾ അത്രയും എളുപ്പമാവുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ ആ ഒരു മണിക്കൂറിരുന്ന് ഒന്ന് പഠിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 4:10 ആകുമ്പോൾ മോൻ തിരിച്ച് സ്കൂളിൽ നിന്ന് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം മുമ്പോട്ട് പോകുന്നത്, സ്റ്റിച്ചിങ്ങും കുക്കിങ്ങും പഠിത്തവും ഒക്കെ ആയിട്ട്. അപ്പോൾ പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, പുതിയ എന്തെങ്കിലും പഠിക്കണമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വഴിയെ വഴിയെ ചെയ്യാം, പതുക്കെ പതുക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.